ഫാമിലി കാണിക്കുന്ന സ്നേഹം എന്നോടും നിങ്ങളുടെ കുഞ്ഞിനോടുമാണ് വേണ്ടത്. അയ്യോ, അതിന് കണ്ണേട്ടിന് കുഞ്ഞുണ്ടായിട്ടില്ലല്ലോ. ഉണ്ടായി കഴിയുമ്പോ സ്നേഹം കാണിച്ചോളൂ. ആ കുഞ്ഞ് എന്റെ വയറ്റിൽ വളർന്നു തുടങ്ങി. അതിനെ ഒന്നും പരിഗണിക്കാൻ പോലും നിങ്ങൾ എന്താ തയ്യാറാവാത്തത്? ഓ, നിന്റെ വയറ്റിലുള്ള ആ കുഞ്ഞ് ഇല്ലാത്ത ഒന്നിനെ പരിഗണിക്കാനേ എനിക്ക് സൗകര്യമില്ല. വേഗം ഇവിടുന്ന് സ്ഥലം വിട്ടോ. ഇല്ല, ഞാൻ പോവില്ല. എന്റെ കുഞ്ഞ് ഇല്ലാത്തതാണോ ഉള്ളതാണോ എന്ന് കാണിച്ചു തന്നിട്ട് ഇവിടെ തന്നെ താമസിക്കും നിങ്ങളുടെ കൂടെ. നീ കാണിച്ചതാ? അതുവരെ എന്റെ ഭർത്താവിൽ നിനക്ക് യാതൊരു അവകാശവും. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിനെ മീഡിയ വിളിക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയല്ല ഒരു പുരുഷനിൽ അവകാശം സ്ഥാപിക്കേണ്ടത്. അർഹതയുണ്ടെങ്കിലേ അവകാശം തേടി വരും. അതില്ലാത്തവര് എത്ര ബഹളം വെച്ചിട്ടും കാര്യമില്ല. എന്റെ കുഞ്ഞിനെ ഗർഭം ധരിക്കാനും വളർത്തി വലുതാക്കാനും അർഹതപ്പെട്ടവൾ എന്റെ കൂടെ തന്നെ ഉണ്ട്. ഒരു വാടക ഗർഭത്തിന്റെ ആവശ്യം എനിക്കില്ല. ഇനി നമ്മുടെ കുഞ്ഞിന്റെ കാര്യത്തിലെ വൈകണ്ട കണ്ണേട്ടാ, അത് പിറക്കാനുള്ള സമയമായിന്നാ എനിക്ക് തോന്നുന്നത്. കണ്ണേട്ടൻ എന്തോ ഒന്നും പറയാത്തേ. ആ കുഞ്ഞ് ഇതിനകം നിന്റെ വയറ്റിലെത്തിയോന്ന് നമുക്കറിയില്ലല്ലോ. അതെ അതെ, ഇവിടെ ചിലര് പ്രഗ്നന്റ് ആണെന്നൊക്കെ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതിന്റെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ എനിക്ക് വല്ലാത്ത ക്ഷീണവും നടുവേദനയൊക്കെ ഉണ്ട്. ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അച്ഛമ്മയും കൂട്ടി ഒന്ന് ഹോസ്പിറ്റലിൽ പോയാലോ എന്ന് ആലോചിക്കാൻ ഞാൻ. എന്തിനാ അച്ഛമ്മയെ ബുദ്ധിമുട്ടിക്കുന്നേ? ഞാൻ വരില്ലേ നിന്റെ കൂടെ. കണ്ണേട്ടൻ വരണോന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. വന്നാലും വന്നില്ലെങ്കിലും എന്റെ ഭർത്താവ് കണ്ണേട്ടൻ തന്നെ ആണല്ലോ. ഇവിടെ ചിലരെ പോലെ മിസ്സസ് ജീവ എന്ന പദവി പിടിച്ചു വാങ്ങിച്ച് ഹോസ്പിറ്റൽ റെക്കോർഡ്സിൽ വെക്കേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. അത് നേരെ. എന്തായാലും റെസ്റ്റ് എടുക്കാൻ നമുക്ക് റൂമിലേക്ക് പോയാലോ. ക്ഷീണം ഉണ്ടെങ്കിലേ നിന്നെ ഞാൻ എടുത്തോണ്ട് പോവാം. വേണ്ട കണ്ണേട്ടാ, ഇങ്ങനെ ചേർത്ത് പിടിച്ച് എന്നെയും കൊണ്ടുപോയാൽ മതി. ഈ സമയത്ത് നിങ്ങൾ ചേർത്ത് പിടിക്കേണ്ടത് എന്നെയാണ്. ഓഹോ, ഇവളുടെ വയറ്റിലല്ല എന്റെ വയറ്റിലാ നിങ്ങളുടെ കുഞ്ഞു വളരുന്നത്. എങ്കിൽ അങ്ങനെ ഒരു കുഞ്ഞ് നിന്റെ വയറ്റിലുണ്ടോന്ന് എനിക്ക് ഇപ്പൊ അറിയണം. സ്കാൻ ചെയ്യുമ്പോ മീഡിയ കൂടെ വേണമെന്നല്ലേ നിന്റെ വാശി? അല്ലാതെ തന്നെ വയറ് കീറി നോക്കാം നിന്റെ വയറ്റിൽ കുഞ്ഞുണ്ടോന്ന്. കണ്ണേട്ട വേണ്ട, ഒരുപാട് കുടിച്ചിട്ടുണ്ട് കണ്ണേട്ടൻ, വെറുതെ അബദ്ധം ഒന്നും കാണിക്കരുത്. നീ വെറുതെ ഇരിക്ക കാവ്യേ, ഇത്തിരി കുടിച്ചു എന്ന് വെച്ച് എന്റെ ബോധമൊന്നും പോയിട്ടില്ല. ഈ സർജറി നടത്താൻ എനിക്ക് പറ്റും. അഥവാ നിന്റെ വയറ്റിൽ കുഞ്ഞുണ്ടെങ്കിൽ അതിനെ ഈ പ്ലേറ്റിലാക്കി അച്ഛമ്മയ്ക്ക് കൊടുത്തേക്ക. വേണ്ട. വേണം. വേണ്ട പ്ലീസ്. വേണം പ്ലീസ്. അയ്യോ കണ്ണട്ട, വരുത്. കത്തി കാണിച്ചു. എടാ വിട്ട്, എനിക്ക് തന്നെ
അറിയാം. കണ്ണേട്ടന്റെ നിരാശ എനിക്ക് മനസ്സിലാവും. സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ഒരുപാടുണ്ട്, ഒരുപാട് ഒരുപാട് ഇഷ്ടം മനസ്സിലുണ്ട്. പക്ഷേ അവളെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കാതെ നമുക്കൊരു ജീവിതമില്ല, ഉണ്ടാവാൻ പാടില്ല. ഈശ്വരമഠത്തിന്റെ അനന്തരാവകാശിയെ പറ്റിടാൻ അതിമോഹം കാണും കാവ്യക്കെന്ന് എനിക്കറിയാം. പക്ഷേ ആ ആഗ്രഹം അവളുടെ മനസ്സിലിരിക്കേയുള്ളൂ. അവളേക്കാൾ എന്നെ നോവിച്ചത് ജീവയുടെ പെരുമാറ്റമാണ്. എന്റെ വയറ് കീറാൻ കത്തിയെടുത്തിരിക്കുന്നു. ഇതിനൊക്കെ പകരം വീട്ടാൻ എനിക്കൊരു നാൾ വരും. നീ എന്തിനടി പേടിച്ചോടാൻ പോയത്? ജീവിതത്തിൽ ഇന്ന് വരെ കറി വെക്കാൻ ഒരു കോഴിയെ പോലും കൊന്നിട്ടില്ല ജീവ, പിന്നെ വയറ് കീറാൻ പോകുന്നത്? വിശ്വസിക്കാൻ പറ്റില്ല ആന്റി, മദ്യപിച്ചിട്ടുള്ള സ്ഥിതിക്ക് അയാൾ എന്തും ചെയ്തു പോകും. അതൊക്കെ അവരുടെ നമ്പറായിരുന്നു നീതു. മദ്യപിച്ചിട്ട് അടുത്ത് ചെല്ലുന്ന ജീവയോട് കാവ്യ സ്നേഹമായിട്ട് പെരുമാറുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവരുടെ നല്ല നിമിഷങ്ങൾ നശിപ്പിക്കാൻ ശ്രമിച്ച നിനക്കിട്ട് രണ്ടുപേരും കൂടി നൈസായിട്ട് ഒരു പണി തന്നു, അത്രേ ഉള്ളൂ. അവരുടെ നല്ല നിമിഷങ്ങൾ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കാൻ എനിക്കറിയാം. അതിനു പറ്റിയ ഏറ്റവും നല്ല ആയുധമാണ് നിന്റെ പ്രഗ്നൻസി. അതേക്കുറിച്ച് ഞാനും ആലോചിച്ചു. അവര് പറയുന്ന ഹോസ്പിറ്റലിൽ അവര് നിർദ്ദേശിക്കുന്ന ഡോക്ടറുടെ അടുത്ത് ഒരിക്കൽ കൂടി എന്റെ പ്രഗ്നൻസി സ്കാൻ ചെയ്താൽ മാത്രം മതി. കാവ്യ പിന്നെ തിരിച്ച് ഈശ്വരമഠത്തിലേക്ക് വരില്ല. ഒരു കാരണവശാലും അതിന് വഴങ്ങരുതെന്ന് ആന്റി പറഞ്ഞതുകൊണ്ട് മാത്രമാ ഞാൻ അതിന് സമ്മതിക്കാതിരുന്നത്. ഞാൻ നിന്നോട് അങ്ങനെ പറഞ്ഞത് ശിവാനിയെ ഭയന്നിട്ടാ. അവളുടെ ഏട്ടന്റെ കുഞ്ഞാണ് നിന്റെ വയറ്റിലുള്ളതെന്ന് അവൾ സമ്മതിക്കില്ല. അക്കാര്യം അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താതെ നമുക്ക് ഒരടി മുന്നോട്ട് വെക്കാനാവില്ല. ഇത്രയൊക്കെ ആയിട്ടും ഏട്ടനോടും ഈശ്വരമഠത്തോടുമുള്ള കൂറ് തെളിയിക്കാൻ നടക്കുകയല്ലേ ശിവാനി, പിന്നെന്ത് ചെയ്യും? ആന്റി പറഞ്ഞത് വിശ്വസിച്ച ഞാൻ ഈ നാടകത്തിന് ഒരുങ്ങിയത്. കൈവിട്ടു പോയാ നഷ്ടം എനിക്ക് മാത്രമാ. ഒരിക്കലും അല്ല, മറ്റാരേക്കാളും നഷ്ടം എനിക്ക്. ഇന്ദിരാഭായിക്ക് ഈശ്വരമഠത്തിന്റെ സർവാധികാരിയായി അവള്, ഒരു ജന്മം മുഴുവൻ ഇന്ദിര മോഹിച്ച സ്ഥാനത്ത് കാവ്യ. അവളെ ഇവിടെ നിന്നേക്കോട്ട് തുരത്താൻ എന്റെ കയ്യിലുള്ള ഒരേ ഒരു തുറുപ്പ് ചീട്ടാണ് നീ. ആ ചീട്ട് ഉപയോഗിച്ച് പ്രതിയോഗികളെ എല്ലാം വെട്ടിയെറിഞ്ഞ് തള്ളാനുള്ള സമയം വരും. നമ്മൾ ക്ഷമയോടെ കാത്തിരുന്നാ മാത്രം മതി. കൂടുതൽ കാത്തിരുന്ന എന്റെ പ്രഗ്നൻസി വളരും, അപ്പോഴും ശിവാനിക്ക് സംശയം കൂടില്ലേ? അതിനു മുമ്പ് കുഞ്ഞ് ജീവയുടേത് തന്നെയാണെന്ന് നീ ശിവാനിയെ ബോധ്യപ്പെടുത്തണം. പ്രസവിച്ചു കഴിഞ്ഞ് ഡി എൻ എ ടെസ്റ്റ് നടത്തി തെളിയിക്കാന്ന് നീ അവളോട് പറ. ഞാൻ ആലോചിച്ചിട്ട് അതേ ഒരു മാർഗമുള്ളൂ. അവളോട് മാത്രമല്ല, ഇങ്ങനെ പോയാൽ ജീവയുടെ മുന്നിലും ആ വഴിയെ ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നു. നീ എന്താടി ടെൻഷനായത്? ശിവാനി സംശയിക്കുന്നത് പോലെ വേറെ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചിട്ടാണോ നിന്റെ വരവ്? ഏയ് അല്ല ആന്റി, ആന്റി കൂടി എന്നെ സംശയിക്കരുത്. എന്റെ വയറ്റിലുള്ളത് ജീവയുടെ കുഞ്ഞു തന്നെയാ. അല്ലെങ്കിലും എനിക്ക് വിരോധമൊന്നുമില്ല, പക്ഷേ നേരത്തെ പറയണം, അതിനനുസരിച്ച് കരുക്കൾ മാറ്റിപ്പിടിക്കണം, അത്രേ ഉള്ളൂ. ചേച്ചി, നിന്നെ വിളിക്കണമെന്ന് കരുതി ഫോൺ എടുക്കാൻ വന്നതാ ഞാൻ. അപ്പോഴേക്ക് നീ വിളിച്ചു.
ഓഫീസിന്റെ ചുമതല നീ ഏറ്റെടുത്ത കാര്യം അച്ഛമ്മ അമ്മയെ വിളിച്ചു പറഞ്ഞു. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി ചേച്ചി. ഓഫീസിൽ ചില പരിഹാര ക്രിയകൾ അത്യാവശ്യമായിട്ടിരിക്കുന്ന സമയത്താ അച്ഛമ്മ എല്ലാം കൂടി എന്നെ ഏൽപ്പിച്ചത്. നിന്റെ സഹായം ഉണ്ടാവുമല്ലോ അല്ലേ? അത് പിന്നെ ചോദിക്കാനുണ്ട് ചേച്ചി. എന്തിനും ഞാൻ കൂടി ഉണ്ടാവും. എങ്കിൽ എനിക്കുള്ള പ്രധാന സംശയം എച്ച് ആർ വിങ്ങിനെ കുറിച്ചാ. അനർഹരായ ഒരുപാട് പേര് ഈശ്വരമഠത്തിൽ നിന്നും സാലറി കൈപ്പറ്റുന്നുണ്ട്. എച്ച് ആർ വിങ് അതൊന്നും അറിയുന്നില്ല എന്ന് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. സിദ്ധാചാര്യരുന്ന കാലത്ത് എച്ച് ആർ ഡിപ്പാർട്ട്മെന്റുമായിട്ട് സ്ഥിരം വഴക്കു പതിവായിരുന്നു. കഴിവില്ലാത്തവരെയും യോഗ്യതയില്ലാത്തവരെയും ജോലിക്ക് വെക്കുന്നതിന്റെ പേരിലായിരുന്നു ആ വഴക്ക്. അതെങ്ങനെ ശരിയാവും? സിദ്ധാർത്ഥ് ഇരുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പോസ്റ്റിലാ. അയാൾ അറിയാതെ എങ്ങനെ നിയമനം നടക്കും? അറിയാതെ അല്ല ചേച്ചി, നിയമനം നടന്നത് അറിഞ്ഞോണ്ടാ. പക്ഷേ എനിക്ക് ജോലി കിട്ടിയത് എങ്ങനെയാണെന്ന് ചേച്ചിക്ക് ഓർമ്മയില്ലേ? ചേട്ടന്റെ കാറ് നമ്മുടെ മുത്തശ്ശനെ ഇടിച്ചതിന് കോംപ്രമൈസ് ആയിട്ടല്ലേ ഞാൻ ജോലിക്ക് കയറിയത്. അതുപോലെ പലരും ചേട്ടന്റെ റെക്കമെൻഡേഷനിൽ അവിടെ കയറി പറ്റിയിട്ടുണ്ട്. അവരോടൊക്കെ സിദ്ധാചാറിന്റെ വിരോധമായിരുന്നു. പെർഫോമൻസ് ശരിയാവാത്തതിന്റെ പേരിൽ പലരെയും സാറ് പുറത്താക്കിയിട്ടുമുണ്ട്. എന്തായാലും അകത്തായ ഒരാളും പുറത്തായതായി സാലറി ലിസ്റ്റിൽ കാണുന്നില്ല. ആണോ? എങ്കിൽ ഇതിന് പിന്നിൽ എന്തോ കളിയുണ്ട് ചേച്ചി. എല്ലാവരുടെയും കളി ഞാൻ നിർത്തുന്നുണ്ട്. കളത്തിലിറങ്ങിയിട്ടല്ലേ ഉള്ളൂ. പിന്നെ എല്ലാത്തിലും പ്രധാന വില്ലൻ നിന്റെ ചേട്ടനാണല്ലോ. അതുകൊണ്ട് എന്റെ പരിശ്രമം എത്രത്തോളം ഫലം ചെയ്യുമെന്നേ ഉള്ളൂ സംശയം. ഒക്കെ ശരിയാവൻ ചേച്ചി, നീ പുലിയല്ലേ? പുള്ളിപ്പുലി. ശരി ശരി, നിന്നെ തേടിയും നാളെ ഒരു സന്തോഷ വാർത്ത എത്തും. എന്തേച്ചി? സാറിന് ജോലിക്ക് തിരിച്ചെടുത്തോ? അതൊക്കെ നാളെ അറിഞ്ഞാ മതി. കിടന്നുറങ്ങാൻ നോക്ക്. ശരി ചേച്ചി, ഗുഡ് നൈറ്റ്. ശരി, ഗുഡ് നൈറ്റ്. കണ്ണിട്ട് നിന്റെ കാട്ടുന്ന എന്റെ പേരിൽ പുതിയ ആരോപണം എന്തോ വന്നു എന്ന് മനസ്സിലായി. സത്യമായിട്ടും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കാവ്യേ. അതിന് കാര്യം അറിയാതെ എങ്ങനെയാ ചെയ്തോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുന്നത്? ചെയ്യാത്ത തെറ്റുകളുടെ പേരിലാണല്ലോ ഓരോ പ്രശ്നങ്ങളും എന്റെ നേരെ വണ്ടി പിടിച്ച് വരുന്നത്. അതുപോലെ എന്തെങ്കിലും തന്നെയാവും ഇതും. ഒന്നുകിൽ കണ്ണേട്ടൻ വെറും ഒരു പാവമാണ്, അല്ലെങ്കിൽ പാവമാണെന്ന് അഭിനയിക്കുന്ന ഒന്നാന്തരം ഒരു നടൻ. എന്നെ ടെൻഷൻ അടിപ്പിക്കാതെ എന്താ പുതിയ പ്രശ്നം പറ കാവ്യേ? ഒരു പ്രശ്നവുമില്ല. പണ്ട് കണ്ണേട്ടൻ ഓഫീസിൽ നടത്തിയ ചില അപ്പോയിന്റ്മെന്റുകളുടെ പേരിൽ ഒരു കൺഫ്യൂഷൻ, അത്രേ ഉള്ളൂ. അതായിരുന്നോ കാര്യം? ഇളയമ്മയും ശിവാനിയൊക്കെ റെക്കമെൻഡ് ചെയ്ത പലരെയും ഞാൻ എച്ച് ആറിൽ വിളിച്ച് പറഞ്ഞ് നിയമിച്ചിട്ടുണ്ട്. നിനക്ക് ഇഷ്ടമില്ലാത്തവരൊക്കെ നീ കട്ടിയേ കാവ്യം. എനിക്ക് ഒരു എതിർപ്പുമില്ല. കട്ട് ചെയ്യുന്ന കത്രികയ്ക്ക് മൂർച്ച കൂടും. ഓഫീസിലും മാത്രമല്ല, കുടുംബത്തിലും വേണ്ടി വരൂ അത്. നോ പ്രോബ്ലം, അതിനുള്ള അധികാരം നിനക്കുണ്ടല്ലോ. ആ ലിസ്റ്റിൽ ഞാനില്ലല്ലോ അല്ലേ? അല്ല, നിനക്ക് ഉറങ്ങാറായില്ലേ? എനിക്കിനിയും ജോലി ബാക്കിയുണ്ട്. കിടക്ക് പോയി. കിടക്കാം. പിന്നെന്താ ഇത്ര താമസം? ചെല്ല്. ഗുഡ് നൈറ്റ്.
കാവ്യന്തിനെ കാണുന്നു പറഞ്ഞത്? അച്ഛമ്മയുടെ തീരുമാനം അനുസരിച്ച് ഞാൻ കമ്പനിയുടെ ചുമതല ഏറ്റെടുത്തു. ഓ, കൺഗ്രാറ്റ്സ്. എന്ത് സഹായത്തിനും ഞാൻ കൂടെയുണ്ട്. ഏത് സമയത്തും കാവ്യക്ക് എന്നെ വിളിക്കാം. നിങ്ങളുടെ സഹായമല്ല എനിക്കും കമ്പനിക്കും വേണ്ടത്, എക്സ്പ്ലനേഷനാണ്. എക്സ്പ്ലനേഷനോ? എന്തിന്? കമ്പനിയിൽ നിങ്ങൾ കാണിച്ച വൃത്തികേടുകൾക്ക് നിങ്ങളല്ലാതെ പിന്നെ ആരാ വിശദീകരണം തരേണ്ടത്? എന്ത് വിശദീകരണം? പറയാം. ഹായ് സിദ്ധു, വന്നേ ഉള്ളോ? കമ്പനിയിൽ ഞാൻ എന്ത് വൃത്തികേട് കാട്ടിയെന്ന കാവ്യ പറയുന്നത്? നിങ്ങൾ ഓഫീസിൽ നിയമിച്ച 15 പേർ എല്ലാ മാസവും ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങുകയാണ്. അവർ തന്ന ഐഡി പ്രൂഫ് പോലും വ്യാജമായിരുന്നു. നിങ്ങൾ അറിയാതെയാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് ഈശ്വരമഠത്തിലും അച്ഛമ്മയോടുള്ള കൂറ് തെളിയിക്കാൻ കാവ്യയുടെ സ്വഭാവ സർട്ടിഫിക്കറ്റിന് ആവശ്യമില്ല. ഞാൻ നിയമിച്ചവരാരും തന്നെ അനധികൃതമായി ശമ്പളം കൈപ്പറ്റുന്നവരുമല്ല. തൃപ്തികരമായി ജോലി ചെയ്യാത്തവരെ പോലും ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഞാൻ. എങ്കിൽ നിങ്ങൾ ഇതൊന്ന് നോക്ക്. തൃപ്തികരമായി ജോലി ചെയ്യാത്തവരെ പോലും ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഞാൻ. എങ്കിൽ നിങ്ങൾ ഇതൊന്ന് നോക്ക്. പതിനഞ്ച് പേരുടെ സാലറി ഡീറ്റെയിൽസ് ആണത്. നിങ്ങളുടെ കാലം മുതൽ ജോലിയിലുണ്ടെന്നുള്ള രേഖയുമുണ്ട്. പക്ഷേ അറ്റൻഡൻസ് രജിസ്റ്ററിൽ അവരുടെ പേരില്ല. ഓരോ മാസവും കമ്പനിയുടെ ലക്ഷക്കണക്കിന് രൂപയാണ് ചോർന്നുകൊണ്ടിരിക്കുന്നത്. ഞാനത് ബ്ലോക്ക് ചെയ്തു. പക്ഷേ ഇതുവരെ ഉണ്ടായ നഷ്ടങ്ങൾക്ക് ആര് സമാധാനം പറയും മിസ്റ്റർ സിദ്ധാർത്ഥ്? എനിക്ക് കൃത്യമായി ഓർമ്മ കിട്ടുന്നില്ല. എങ്ങനെ ഓർമ്മ കിട്ടും? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പദവിയിൽ ഇരിക്കുമ്പോ ഒരു സുപ്രഭാതത്തിൽ ആരോടും ഒന്നും പറയാതെ ജോലി വലിച്ചെറിഞ്ഞു പോയതല്ലേ നിങ്ങൾ? സ്വന്തം ചുമതലകൾ പോലും പ്രോപ്പറായ ഒരാൾക്ക് കൈമാറാതെ നിങ്ങൾ കമ്പനിയെ വഞ്ചിച്ചു. നാഴികയ്ക്ക് 40 വട്ടം ഈശ്വര മഠത്തോടും അച്ഛമ്മയോടുള്ള കൂറ് വിളിച്ചു പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. അത് തെളിയിക്കണം. അല്ലെങ്കിൽ ഇതുപോലെ സംശയത്തിന്റെ മുനയിൽ നിൽക്കേണ്ടി വരും നിങ്ങൾക്ക് ഇനി എന്നും. കൊറേ നേരമായിട്ട് ഞാനത് സഹിക്കുന്നു, ഇനി വയ്യ. നിന്റെ ഭരണം ഇങ്ങനെയാണെങ്കിൽ ഞാൻ അനുവദിച്ചു തരില്ല. സിദ്ധുവിനെ ഈശ്വരമഠം കാണാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയല്ല. ഇവരെ അപമാനിക്കാൻ ഞാനും അച്ഛമ്മയും സമ്മതിക്കില്ല. ഞാൻ ആരെ അപമാനിച്ചിട്ടില്ല. ഐ നീഡ് എക്സ്പ്ലനേഷൻ. ആ 15 പേർ എവിടുന്ന് വന്നു? അവരുടെ സാലറി എവിടേക്കാ പോകുന്നത്? എനിക്കത് അറിഞ്ഞേ പറ്റൂ. സിദ്ധു അതിൽ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആയിരിക്കാം, പക്ഷെ കണ്ണേട്ടന്റെ ഉറപ്പല്ല ഞാൻ ആവശ്യപ്പെട്ടത്, മിസ്റ്റർ സിദ്ധാർത്ഥന്റെ എക്സ്പ്ലനേഷൻ ആണ്. കാവ്യയുടെ സംശയം ന്യായമാണ്. ഈശ്വരമഠത്തിന്റെ പുതിയ അവകാശിക്ക് എന്റെ മുൻകാല പ്രവൃത്തികൾ ചോദ്യം ചെയ്യാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. കാവ്യയുടെ സംശയം ക്ലിയർ ചെയ്യേണ്ടത് എന്റെ ബാധ്യതയാണ്. നിങ്ങളുടെ സത്യസന്ധത നിങ്ങൾ എങ്ങനെ പ്രൂവ് ചെയ്യും? പ്രൂവ് ചെയ്യും. അതിന് 24 മണിക്കൂർ സമയം എനിക്ക് തരണം. ഞാൻ 24 മണിക്കൂർ തന്നാലും നിങ്ങളെ കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് ഞാൻ പറയും. കാരണം നിങ്ങൾക്കിപ്പോ ഓഫീസിൽ ഒരധികാരവും ഇല്ല. അവിടുത്തെ അറ്റൻഡർ പോലും നിങ്ങളുടെ ആജ്ഞ അനുസരിക്കുകയില്ല. പിന്നെ എങ്ങനെ നിങ്ങൾ പഴയ ഡീറ്റെയിൽസ് എടുക്കും? അതൊരു വിഷയമാണ്. പക്ഷേ ഒരു വഴിയുണ്ട്. 24 മണിക്കൂർ നേരത്തേക്ക് നിങ്ങൾ പഴയ പോസ്റ്റിൽ ജോയിൻ ചെയ്യണം. എന്നിട്ട് അന്വേഷണം നടത്തണം. ഒരു വഴിയുണ്ട്. 24 മണിക്കൂർ നേരത്തേക്ക് നിങ്ങൾ പഴയ പോസ്റ്റിൽ ജോയിൻ ചെയ്യണം. എന്നിട്ട് അന്വേഷണം നടത്തണം. സമ്മതമാണോ? സമ്മതം അല്ലെങ്കിൽ അതിനർത്ഥം നിങ്ങളും ഈ തെറ്റിൽ പങ്കാളിയാണെന്നാണ്.
സമ്മതം. എന്റെ നിരപരാധിത്വം തെളിയുന്നതുവരെ ഈശ്വര മഠത്തിന്റെ സിഇഒ ആയിരിക്കാൻ ഞാൻ തയ്യാറാണ്. Then check your mail. ഞാൻ ഓഫർ ലെറ്റർ അയച്ചു കഴിഞ്ഞു. സിദ്ധു പോകരുത്, ഞാനിപ്പോ വരാം. ഞാൻ നിൽക്കുന്നില്ല. ഈ നിമിഷം മുതൽ എനിക്ക് പ്രധാന ഓഫീസ് കാര്യമാ. കവി നിൽക്ക. നീ എന്തിനാ സിദ്ധുവിനോട് അങ്ങനെയൊക്കെ സംസാരിച്ചത്? അധികാരം കൈ കിട്ടിയപ്പോ കഴിഞ്ഞതൊക്കെ മറന്നോ നീ? ഞാൻ ഒന്നും മറന്നിട്ടില്ല. എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അങ്ങനെ നിനക്ക് മാത്രം എല്ലാം ബോധ്യമായ പോരാ. സിദ്ധു എന്ത് തെറ്റാ ചെയ്തതെന്ന് എന്നെ ബോധ്യപ്പെടുത്തണം. അല്ലെങ്കിൽ സിദ്ധുവിനോട് നീ മാപ്പ് പറയണം. പിന്നെ മാപ്പ്? ഉത്തരവാദിത്വം ഇല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ജോലി വലിച്ചെറിഞ്ഞു പോയതിന് സിദ്ധാർത്ഥ് കമ്പനിയോടാണ് മാപ്പ് പറയേണ്ടത്. സിദ്ധു പോയത് ഉത്തരവാദിത്വം ഇല്ലാതല്ല, അവൻ എന്നോട് പറഞ്ഞിട്ടാ രാജിവെച്ചത്. അതിന് ഈശ്വർമഠം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ ഇപ്പൊ കണ്ണേട്ടൻ ആരാ? എന്തെങ്കിലും പദവി കണ്ണേട്ടനുള്ളതായി എനിക്കറിയില്ല. നീ ഞങ്ങളെ ഭരിക്കാൻ വരണ്ട. ഭരിക്കാനുള്ള അവകാശം ഈശ്വരമഠത്തിലെ വിജയലക്ഷ്മി എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഭരിച്ചിരിക്കും.